ഒരു കോൾ ഉണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തള്ളിപ്പറമ്പ്. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1972 ജൂലൈ 26. സമയം 6:25 PM. ആണാണോ പെണ്ണാണോ? നിങ്ങൾ തന്നെയാണോ? അതെ. എന്താണ് മാഡം അറിയേണ്ട വിഷയം? ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരപ്പെടുമോ എന്നുള്ളത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരപ്പെടുമോ എന്ന്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എവിടെ? എന്ത്? ഗവൺമെന്റ് ഓഫീസിൽ പാർട്ട് ടൈം സൂപ്പർ ആയിട്ട്. പാർട്ട് ടൈം. ഓക്കെ. അപ്പോ നിങ്ങൾക്കിപ്പോ ശനിയുടെ തുടക്കമാണ്, അതുകൊണ്ട് തന്നെ ശനി ഒരു ഒരു ജോലിയിലൊരു ഉറപ്പ് വരേണ്ട സമയം ഒരു ഒരു അതുണ്ട്. എങ്കിൽ കൂടിയും ശനിയുടെ തുടക്കത്തിന് നിങ്ങൾ വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. അതിൻ്റെ ദോഷമുണ്ട്. ലഗ്നാധിപനായതുകൊണ്ട് കുറച്ച് ദോഷം കുറയുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ശനിയുടെ സ്വാപഹാരം, അതായത് 24 5-ാം മാസം വരെയുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 49 വയസ്സുമായി. അപ്പോൾ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ആ ജോലി സ്ഥിരപ്പെട്ട് കിട്ടുകയാണ് വേണ്ടത്. അത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, അല്ലേ? അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ആയതുകൊണ്ട്, ക്ലാസ് 4 ആണല്ലോ നിങ്ങളുടെ പോസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പിന്നെ എന്തായാലും അത് ഉറച്ച് കിട്ടേണ്ടതാണ്. പക്ഷേ എങ്കിലും ശനിയുടെ സ്വാപഹാരത്തിൻ്റെ ദോഷപരിഹാരം ചെയ്യണം നിങ്ങൾ. അതിന് ഒന്ന്, ഒരു പരിഹാരം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ട് ഒരു നെയ്ത്തേങ്ങ അയ്യപ്പന് കൊടുത്തുവിടൂ. ആ നെയ്ത്തേങ്ങ നരിക്കുമ്പോൾ നിങ്ങൾ സമയമെത്തി, നിങ്ങൾക്ക് സമയമെത്താനായിപ്പോയി, 50 വയസ്സ് എത്താനായി. ഇനി ചിലപ്പോൾ നിങ്ങൾ കുറച്ചങ്ങോട്ട് താമസിച്ചാലും 52-ലെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ സമയമെത്തിക്കഴിഞ്ഞാൽ വരാം അയ്യപ്പ എന്നൊരു വാക്ക് അയ്യപ്പനോട് പറഞ്ഞുകൊണ്ട് നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഗുരുസ്വാമിയുടെ മുമ്പിൽ വെച്ച് നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കുക. അതൊന്ന്. രണ്ടാമത്തെ പരിഹാരങ്ങൾ നിങ്ങൾ ഗണപതിയുടെ ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. അത് ഇതിന് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ശനിയുടെ തുടക്കമായതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കളയും. അതേപോലെ മനസ്സിനും നിങ്ങൾക്ക് തീരെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്നൊരു ഫലവും കൂടിയുണ്ട്. ഒരു മനസ്സമാധാനവും ഇല്ലാത്തൊരു സ്ത്രീയായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ തലയിലെഴുത്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനതൊന്നും പറഞ്ഞിട്ട് ഇനി അതിനെക്കൊണ്ട് ഇനി കാര്യമില്ല, കാരണം 49 വയസ്സായി. ആ ദുർവിധീനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിനി സമയം കളയാനില്ല. നമുക്ക് നമ്മളുടെ ഈ ഒരു കാര്യം മാത്രം നോക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് മറ്റു പരിഹാരങ്ങളുമുണ്ട്. ആ പരിഹാരങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടണം ഇവിടെ കാണുന്ന ഈ നമ്പറിൽ. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ബസ്സിലൊക്കെ കയറുന്നതല്ലേ, അതുകൊണ്ട് വീഴുന്നൊക്കെ നോക്കണം. അതേപോലെ പിന്നെ ഈ പിന്നെ മുട്ടിനൊക്കെ ഇപ്പം വേദന അനുഭവപ്പെടുന്നുണ്ടോ? ആ അല്ല, അത് കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അത് ചെറിയ മട്ടിലേ ഉള്ളൂ. എങ്ങനെയാണ് ചെറിയ മട്ടിൽ? അതൊക്കെ കൂടി വരുന്നതിൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ അതൊക്കെ തുടക്കത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിക്കണം. നല്ല ഇനി പ്രായം മാറുമ്പം കുറച്ച് കുഴമ്പൊക്കെ എടുത്ത് തേക്കണം. അതൊന്നും നിസ്സാരം, യൗവനം തീരാനായി എന്ന് മനസ്സിലാക്കണം. പെണ്ണാണ്, 49 വയസ്സായാൽ പിന്നെ എന്ത് യൗവനെല്ലാം തീരും. അതുകൊണ്ട് 50-ഓടുകൂടി പെണ്ണിൻ്റെ യൗവനം അസ്തമിക്കും. അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ ശ്രദ്ധിക്കണം. അത് ഞാൻ പ്രത്യേകം ഉദ്ദേശിക്കുന്നു. മറ്റു പരിഹാരങ്ങൾ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇന്ദ്രനീല ഈ ജാതകപ്രകാരം വളരെ ഉത്തമമാണ്. അപ്പോൾ അതൊക്കെ ധരിക്കണം. അതിനൊക്കെ നിങ്ങൾ എന്നെ വിളിച്ച്, ഒപ്പം ഏരശനിയുടെ ദോഷവും, തിരുവോണം നക്ഷത്രമായതുകൊണ്ട് ഏരശനിയുടെ ദോഷവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാവും. നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടുക. ഓക്കെ. ഓക്കെ.